ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രണയത്തെ പറ്റിയാണ്. എന്താ പ്രണയം എന്നല്ലേ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്താടാ വാലന്റൈൻസ് ഡേയുടെ ഹാങ് ഓവർ മാറിയില്ലേന്ന്. പക്ഷേ ഇത് ഒരു വിചിത്രമായ പ്രണയമാണ്. നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് പ്രണയം നടിക്കുകയും അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ പേരിൽ ആൾക്കാരെ കൊല്ലുകയും ചെയ്യുന്നവരെ. എന്നാൽ പ്രണയത്തിൻ്റെ പേരിൽ നിങ്ങളുടെ സകലമാന വിവരങ്ങളും ചോർന്നെടുക്കുന്ന ഒരു പ്രത്യേകതരം വൈറസിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ലോകമെമ്പാടും $20 മില്യൺ ഡാമേജ് കോസ് ചെയ്ത ഈ വൈറസ് ചില്ലറക്കാരനല്ല. ഒരു ഓഫീസ് നിലയിൽ 13,000 മാൽവെയറോടുകൂടി ചേർന്ന് എല്ലാ കമ്പ്യൂട്ടറുകളും അടിപ്പിച്ച് കളഞ്ഞ ഒരു വൈറസാണ് ഈ വൈറസ്. ഈ വൈറസിൻ്റെ പകർച്ച കാരണം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് വരെ ഈ വൈറസിനെ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട വൈറസ് എന്ന പേര് നൽകി ആദരിച്ചിരിക്കുന്നു. ആട്ടിൻതോലിട്ട ചെന്നായ എന്ന രീതിയിൽ പറയാവുന്ന ഒരു സൈക്കോ കമ്പ്യൂട്ടർ വൈറസാണ് ഐ ലവ് യു. അതെ, പേര് കേൾക്കുമ്പോൾ പ്രണയം തുടിക്കും, എന്നാൽ അഴിച്ചു നോക്ക് ജീവൻ പോലും ബാക്കി കിട്ടില്ല. അതുകൊണ്ട് ഇന്ന് അവരെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആ വൈറസ് ഒരു പേഴ്സണാലിറ്റി ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഓൺ ടു ദി വീഡിയോ. നിങ്ങൾ ഇൻട്രോ കേട്ട് കാണുമല്ലോ. അപ്പം ഇൻട്രോ കേട്ടതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ആ വൈറസിനെ പറ്റി കൂടുതൽ സംസാരിക്കാൻ പോവുകയാണ്. അപ്പം ഐ ലവ് യു, ആ പേര് തന്നെ ഒരു ഐറണി ഇല്ലേ? കാരണം നമ്മളെ ഇഷ്ടമാണെന്നും പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അപ്പം നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ഒരിക്കലും പോയേക്കരുത് കേട്ടോ. അടുത്തേക്ക് ഞാൻ പോയാൽ നിങ്ങളുടെ സകലമാന സാധനങ്ങൾ ചിലപ്പോൾ അണ്ടർവെയർ വരെ അടിച്ചുകൊണ്ട് പോകും. അത്രമാത്രം ഡെഡ്ലി ആയിട്ടുള്ള വൈറസാണ് ഈ ഐ ലവ് യു എന്ന് പറയുന്ന വൈറസ്. ഈ വൈറസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾ മെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മെയിൽ വരികയാണ്. അതും നിങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ്, അതായത് നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിൽ. അന്നൊരു പ്രത്യേകതയുണ്ട്, അന്ന് ഔട്ട്ലുക്ക് അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് ഒരു കോൺടാക്ട് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ ചാറ്റ് ചെയ്യായിരുന്നു പതിവ്. കാരണം ഫേസ്ബുക്ക് പോലും ഒന്നില്ല എന്ന് നിങ്ങൾ ഓർക്കണം. അപ്പം അങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒഫീഷ്യലായിട്ടൊരു മെയിൽ വരുന്ന അക്കൗണ്ട്സ് വേറെ, അല്ലാതെ ചാറ്റ് ചെയ്യുന്ന അക്കൗണ്ട്സ് വേറെ ആയിട്ട് അവർ തിട്ടപ്പെടുത്തിയിരുന്നു. അപ്പം ഇതിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്, ലവ് ലെറ്റർ എന്നും പറഞ്ഞിട്ട് ഒരു ഇമെയിൽ വരികയാണ്. അപ്പോൾ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഡ്മയറർ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത ഒരു പ്രണയ ലേഖനമാണത്. അതിലെങ്ങനെയെന്ന് വെച്ചാൽ, ഐ ലവ് യു സോ മച്ച്, സോ പ്ലീസ് ടേക്ക് ടൈം ടു റീഡ് മൈ ലവ് ലെറ്റർ. എനിക്ക് താങ്കളെ വളരെ ഇഷ്ടമാണ്, നിങ്ങളുടെ നിന്നും നിങ്ങളുടെ സമയത്ത് നിന്നും കുറച്ച് സമയം എനിക്ക് തരിക എൻ്റെ പ്രണയ ലേഖനം വായിക്കാൻ എന്ന രീതിയിൽ നല്ല മനോഹരമായ ഒരു ഹെഡിങ്ങോടുകൂടിയാണ് ഇമെയിൽ തുടങ്ങുന്നത്. ആ ഇമെയിലിന് താഴെ അറ്റാച്ച്മെൻറ്റും ഉണ്ടാവും, ഐ ലവ് യു അല്ലെങ്കിൽ മൈ ലെറ്റർ ഫോർ യു എന്നൊരു അറ്റാച്ച്മെൻറ്റും ഉണ്ടാവും. അതൊരു .txt ഫയൽ ആയിരിക്കും. അപ്പോൾ .txt എന്ന് വെച്ചാൽ അതൊരു എക്സ്റ്റൻഷനാണ്. എക്സ്റ്റൻഷൻസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പാട്ടിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ .mp3 ഉണ്ട്, വീഡിയോയ്ക്കാണ് .mp4 ഉണ്ട്. അതായത് ഏത് സോഫ്റ്റ്വെയറാണ് ആ പർട്ടിക്കുലർ ഡേറ്റ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഒരു പർട്ടിക്കുലർ ഘടനമാണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ, അല്ലെങ്കിൽ ഒരു കോൾ ഫോമാണ് ഇത് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് ഈ .txt എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, ഈ ഡെസ്ക്ടോപ്പിൽ തന്നെ ഇത് ഡൗൺലോഡായി സേവ് ആയിക്കോളും, മൈ ലവ് ലെറ്റർ ഫോർ യു എന്നുള്ള രീതിയിൽ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള സകലമായ ഫയലും ആ ലെറ്ററായി മാറും. നിങ്ങൾക്ക് ഒരിക്കലും ഇത് വായിക്കാൻ പറ്റില്ല, പക്ഷേ ആ കമ്പ്യൂട്ടറിലുള്ള സകലമായ ഫയലും ആ ലെറ്ററായി മാറും. നിങ്ങളുടെ OS പിന്നെ നോക്കണ്ട, പോയി, കമ്പ്യൂട്ടർ തന്നെ അടിച്ചുപോയി. ഈ കമ്പ്യൂട്ടർ അടിച്ച് പോകുന്നതിന് മുന്നേ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതുപോലെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെയുള്ള ഔട്ട്ലുക്ക് അക്കൗണ്ട്സിലേക്ക് നിങ്ങളുടെ പേരും വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ മെയിൽ സെൻഡ് ചെയ്യും. ആലോചിച്ചോക്ക് അല്ലേ? സാധാരണ എന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഒരു വൈറസ് ഉണ്ടായിരുന്നു, മലീസ എന്നായിരുന്നു പേര്. ആ വൈറസ് എന്ന് വെച്ചാൽ 50 പേർക്ക് മാത്രമേ ഇമെയിൽ അയക്കുമായിരുന്നുള്ളൂ. ഇതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റുള്ള സകലമായ ആൾക്കാർക്കും ഇത് മെയിൽ അയച്ചു കൊടുക്കും. എല്ലാവരെയും ആരെയും വിടുന്ന പരിപാടിയൊന്നും ഈ പുള്ളിക്കാരില്ല കേട്ടോ. ഇതൊന്നും പോരാത്തതിന് വിൻഡോസ് bugfix.exe എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ അത് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കും. അതെന്താ സംഭവം എന്ന് വെച്ചാൽ,
അതിൻ്റെ അകത്ത് ഈ വിൻഡോസ് വരുന്ന അതായത് ക്രാഷ് ആകുമ്പം വരുന്ന എറേഴ്സ് പരിഹരിക്കാനുള്ളൊരു സോഫ്റ്റ്വെയറാണ് ശരിക്കും അത്. പക്ഷേ ഇതിൻ്റെ മിസ്ലീഡിങ് നെയിം വെച്ചിട്ട് നമ്മൾ അതേ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ സകലമായ പാസ്വേഡ്സും അക്കൗണ്ട്സിൻ്റെ സകല ഡീറ്റെയിൽസും ഇത് സ്റ്റീൽ ചെയ്തുകൊണ്ട് പോകും. എല്ലാം നല്ല ബ്യൂട്ടിഫുള്ളായി നല്ല ക്ലീൻ സ്ലേറ്റായിട്ട് ഹെഡ്ഷോട്ട് അടിച്ച് തീർത്തിട്ടാണ് ഈ വൈറസ് നിങ്ങളെ വിടുള്ളൂ. അപ്പം ഈ വൈറസ് പല പല കമ്പ്യൂട്ടറിലേക്കും പടർന്ന സമയത്ത് ഒരുപാട് കമ്പനികൾ അവരുടെ ടോപ്പ് സീക്രട്ടായി വെച്ചിരുന്ന ഡേറ്റ പോലും പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ഈ വൈറസ് സത്യം പറഞ്ഞ് ഡെവലപ്പ് ചെയ്തെടുത്തത് രണ്ട് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസാണ്, അതും ഫിലിപ്പീൻസ് രാജ്യത്തിലെ അംഗങ്ങളും. അപ്പം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് എന്ന രീതിയിലായിരുന്നു ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത്. എന്നിട്ട് ഇത് അവരുടെ ആ പഠിച്ചിരുന്ന കോളേജിൽ അവർ പ്രസൻറ്റ് ചെയ്യുകയുണ്ടായി. അപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആ കോളേജ് ആ പ്രോജക്റ്റ് റിജക്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ റിജക്റ്റ് ചെയ്തതിന് ശേഷം ഇവർ പിന്നീട് ആ കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ചെയ്ത ഈ രണ്ട് പേര് പിന്നീട് ഒരു പാസ്റ്റ് ടൈം അതായത് സമയം കളയാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഡെവലപ്പ് ചെയ്തെടുത്തൊരു വൈറസ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഇത്. അവർ ഡെവലപ്പ് ചെയ്തെടുത്ത പ്രോജക്റ്റും റിജക്റ്റ് ആയിപ്പോയ പ്രോജക്റ്റും വളരെ സാമ്യതയേറിയതാണ്. അപ്പം ഇവരെന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഇനറ്റിലുണ്ടായിരുന്ന സകലമാന വേണ്ടാത്ത അതായത് ഈ മാൽവെയർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് അതിൻ്റെ ബെസ്റ്റ് പാർട്സ് എടുത്തിട്ട് ഇവരൊരു വൈറസ് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഈ വൈറസ് അവർ ക്ലെയിം ചെയ്യുന്നത് അവരുടെ കയ്യിൽ നിന്ന് അറിയാതെ പോയതാണെന്നാണ്. പക്ഷേ പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാനേ ഉണ്ടായി, കാരണം വേൾഡ് വൈഡ് $20 billion ഡാമേജ് എന്ന് വെച്ചാൽ ചെറിയ കാര്യമാണോ? അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞപ്പം അവരെ വെറുതെ വിടുകയാണ് ആ കോർട്ടുണ്ടായത്. എന്താ കാരണം എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ഈ വക സൈബർ ക്രൈംസ് ഹാൻഡിൽ ചെയ്യാനുള്ള നിയമ നടപടി ക്രമങ്ങളൊന്നും അവരുടെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു കുഴപ്പമില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, 2020 ഒരിക്കലും നടക്കാൻ സാധ്യത അല്ലെങ്കിൽ ഒരിക്കലും നടക്കാൻ സാധ്യത ഇല്ലാത്തൊരു കാര്യം തന്നെയാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു പരിപാടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് നിയമങ്ങൾ ഈ വൈറസിനെതിരെ അല്ലെങ്കിൽ ഒരുപാട് വൈറസ് സ്പ്രെഡ് ചെയ്യുന്നതിനെതിരെ വന്നിട്ടുണ്ട്. ക്രൈംസ് ഡീൽ ചെയ്യാനുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോഡ്സും കാര്യങ്ങളും നമുക്കിപ്പോൾ ഉണ്ട്. അതെന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറസ് കാരണമാണ്. അതുകൊണ്ട് തന്നെ ഈ വൈറസിൻ്റെ പ്രശ്നങ്ങളെയൊന്നും അല്ലെങ്കിൽ ഈ വൈറസിൻ്റെ ഡൂയിങ്സിനെയൊന്നും അതെന്ത് ചെയ്തില്ല, അൺഡു ചെയ്തിരുന്നില്ല. ഈ വൈറസ് പിന്നീട് കുറച്ച് കാലം സ്പ്രെഡായി കഴിഞ്ഞിട്ട് ആൾക്കാർ ഈ വൈറസിനെടുത്ത് ഈ വൈറസിൻ്റെ എക്സ്റ്റൻഷനും കാര്യങ്ങളെല്ലാം മാറ്റി അതിനെ മോഡിഫൈ ചെയ്ത് വേറെ രീതിയിലാക്കിയും കുറച്ച് കാലം പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ വൈറസിൻ്റെ ആ ഒരു ഗുമ്മെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല ഈ വൈറസിന് പേഴ്സണാലിറ്റി ഉണ്ടെന്നുള്ളത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറസ് കാരണമാണ് ബാക്കിയുള്ള വൈറസുകൾക്ക് പേഴ്സണാലിറ്റി കിട്ടിയത് തന്നെ. പിന്നെ ഈ വൈറസ് എന്തുകൊണ്ടാണ് ഇത്രയും സ്പ്രെഡായതെന്നൊരു ചോദ്യം നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വിൻഡോസ് 2000 തന്നെയാണ് അതിന് ഉത്തരവാദി. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് 2000 ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു OS ഏറ്റവും പുതിയ OS ആയിരുന്നു വിൻഡോസ് 2000 എന്ന് പറയുന്നത്. അപ്പം ഇതെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എക്സ്റ്റൻഷൻസ് ഇത് ഹൈഡ് ചെയ്തിരുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ .mp3 .mp4 എന്ന എക്സ്റ്റൻഷൻസ് ഇത് ഡീഫോൾട്ടായിട്ട് കാണിക്കില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഇത് ഏത് തരം ഫയലാണെന്നുള്ള കാര്യം. ഈ പരിപാടിയാണ് ഹാക്കർമാർ അല്ലെങ്കിൽ മാൽവെയർ ഡെവലപ്പേഴ്സ് അഡ്വാൻറ്റേജ് ആയിട്ട് യൂസ് ചെയ്തത്. അവർ ഇത് ഉപയോഗിച്ചിട്ട് രണ്ട് എക്സ്റ്റൻഷൻസ് വരുന്ന പർട്ടിക്കുലർ ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി. അതായത് ഇത് .txt കഴിഞ്ഞിട്ട് .vbs കൂടെ ഉണ്ട്. ഇതെന്ന് പറയുന്നത് വിഷ്വൽ ബേസിക് സ്ക്രിപ്റ്റ് ആണ്, അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. അപ്പം ഈ വിഷ്വൽ ബേസിക് സ്ക്രിപ്റ്റിൽ എഴുതി ഈ വൈറസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ .txt ഫയലായിട്ട് അതിന് ഡിസ്പ്ലേ ആവും. കാരണം ആ .vbs എന്ന് പറഞ്ഞ ഒറിജിനൽ എക്സ്റ്റൻഷൻ വിൻഡോസ് ഹൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇത് കാരണം ഈ ഒരു പർട്ടിക്കുലർ റീസൺ കാരണം തന്നെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആയതും വിൻഡോസ് 2000 ഓടിച്ചിരുന്ന കമ്പ്യൂട്ടേഴ്സ് തന്നെയാണ്. പക്ഷേ വിൻഡോസ് 95, 98 അഫക്റ്റ് ആകുന്നതിൽ പ്രത്യേകിച്ച് കുറവൊന്നുമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു സൈക്കോ വൈറസ് അന്ത്യം ഉറങ്ങുകയാണ്. എന്നും വെച്ചിട്ട് 2020 നമ്മൾ സുഖവുമായിട്ട് കിടന്നുറങ്ങാം എന്ന് വിചാരിക്കരുത്. നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 അങ്ങനെ ചെയ്യാൻ അവർക്ക് പറ്റിയിരുന്നെങ്കിൽ 2021 അല്ലെ 2020 തന്നെ കൂട്ടിക്കോ, 2020 or 2021 ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ജീവിക്കുന്ന ആ ഒരു മാൽവെയർ ഡെവലപ്പേഴ്സ് ഹാക്കേഴ്സിൻ്റെ പവർ എന്തായിരിക്കും എന്നുള്ളത്. അപ്പം കോഷണറി ആയിട്ടിരിക്കുക, വേണ്ടാത്ത ഇമെയിൽസ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക, ഇതുപോലെ ലവ് ലെറ്റേഴ്സ് ഒന്നും ആർക്കും എഴുതി കൊടുക്കാണ്ടിരിക്കുക. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. സ്റ്റേ സേഫ്. ദിസ് ഇസ് ജിബി മാറ്റു സൈനിങ് ഓഫ് ഫ്രം ഇൻസൈഡർ ചാനൽ. ഡു സബ്സ്ക്രൈബ്, എനേബിൾ ദി ബെൽ ഐക്കൺ ആൻഡ് സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ.